ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ വിൻഡോസ് 11 നമുക്ക് മുന്നിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ഇത് തന്നെയാണ്. എന്തായാലും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവർക്കും വണ്ടർസ് നേച്ചറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറെക്കാലമായുള്ള ഉപയോക്താക്കളുടെ പരാതി പരിഗണിച്ച് വലിപ്പം കുറച്ചും പ്രവർത്തന വേഗത കൂട്ടിയും ഊർജ ഉപഭോഗം പരിമിതപ്പെടുത്തിയുമാണ് പുതിയ OS തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ സേഫ്റ്റി അപ്ഡേറ്റുകൾ അതിവേഗം എത്തിക്കുമെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട്. കാഴ്ചയിൽ അടിമുടി മാറ്റങ്ങളും കാലാനുസൃതമായ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയാണ് വിൻഡോസ് 11 അവതരിപ്പിക്കുന്നത്, നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ മാക് OSനോടും ഗൂഗിൾ ആൻഡ്രോയിഡിനോടും കിടപിടിക്കത്തക്ക വിധത്തിലാണ് വിൻഡോസ് 11 തയ്യാറാക്കിയിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പ്രൊഡക്ടിവിറ്റി, ഗെയിമിംഗ്, ക്രിയേറ്റിവിറ്റി ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഒരു പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. വിൻഡോസിൻ്റെ ഡെസ്ക്ടോപ്പ് രൂപകൽപ്പനയിലാണ് വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ടാസ്ക് ബാറ്, വിഡ്ജെറ്റുകൾ, വിൻഡോസ് മെനു, സ്റ്റാർട്ടപ്പ് ടോക്കൺ തുടങ്ങിയവയിലൊക്കെ വളരെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടാണ് ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് മുന്നിൽ എത്താൻ പോകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പരമ്പരാഗത കമ്പ്യൂട്ടറുകൾക്കൊപ്പം തന്നെ പുതിയ ടച്ച് സ്ക്രീൻ കമ്പ്യൂട്ടറുകളെയും ലക്ഷ്യമിട്ടിട്ടാണ് ഈ ഒരു സോഫ്റ്റ്വെയർ റിലീസ് ചെയ്യാൻ പോകുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകളും ഇതിൽ സന്നിവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഗെയിമുകൾക്കും ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ് പോലെയുള്ള ആവശ്യങ്ങൾക്കുമായി മികച്ച ഗ്രാഫിക് സപ്പോർട്ടും സോഫ്റ്റ്വെയർ സപ്പോർട്ടും ഒക്കെ വിൻഡോസ് 11 OS ഉറപ്പ് നൽകുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോർ, ആപ്പിൾ ആപ്പ് സ്റ്റോർ എന്നിവയ്ക്ക് സമാനമായിട്ടാണ് മൈക്രോസോഫ്റ്റ് സ്റ്റോർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ വിവിധ ആവശ്യങ്ങൾക്കായി വിൻഡോസ് ആപ്പുകൾ നിർമ്മിക്കാൻ ഡെവലപ്പർമാർക്ക് സാധിക്കും എന്നും പറയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ആപ്പുകളുടെ കാര്യത്തിൽ കൂടുതൽ തുറന്ന സമീപനമാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് 11 നടത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ടിക്ടോക്ക് പോലുള്ള മൊബൈൽ ആപ്പുകളും വിൻഡോസ് 11 ഉപയോഗിക്കാനാവും എന്നും പറയപ്പെടുന്നു. മാത്രവുമല്ല ഇതുവരെ പുറത്തിറങ്ങിയതിൽ വെച്ച് ഏറ്റവും സുരക്ഷിതമായ വിൻഡോസ് OS ആയിരിക്കും ഇതെന്നും കമ്പനി അവകാശപ്പെടുന്നു. ഇനി വിൻഡോസ് 11 OS നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ മിനിമം വേണ്ട കോൺഫിഗറേഷൻ എന്തൊക്കെയാണ് പറയപ്പെടുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. 1 GHz അല്ലെങ്കിൽ വേഗമുള്ള, അതായത് കുറഞ്ഞത് 2 കോർ വരുന്ന കോമ്പാക്റ്റബിൾ 64-bit പ്രോസസ്സർ ചിപ്പ്, 4 GB റാമെങ്കിലും മിനിമം ആവശ്യമാണെന്നും പറയപ്പെടുന്നുണ്ട്. 64 GB അതിലധികമോ സ്റ്റോറേജ്, ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം മൊഡ്യൂൾ അതായത് TPM വേർഷൻ 2.0, 720 pixel HD ഡിസ്പ്ലേ, അതുപോലെ തന്നെ വിൻഡോസ് 11 ഹോം എഡിഷൻ ഉപയോഗിക്കാൻ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും ഒരു മൈക്രോസോഫ്റ്റ് അക്കൗണ്ടും ആവശ്യമാണ് എന്നും പറയപ്പെടുന്നുണ്ട്. ഇത് കൂടാതെ 5G സപ്പോർട്ട് ഉൾപ്പെടെയുള്ള ചില സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തണമെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള സാങ്കേതിക സംവിധാനങ്ങൾ കമ്പ്യൂട്ടറിൽ വേറെയും ഉണ്ടായിരിക്കണം എന്നും പറയപ്പെടുന്നു. നിലവിൽ വിൻഡോസ് 10 ഉപയോഗിക്കുന്ന ആളുകൾക്ക് മുകളിൽ പറഞ്ഞ അടിസ്ഥാന സൗകര്യങ്ങളുള്ള കമ്പ്യൂട്ടറുകളിൽ വിൻഡോസ് 11 അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്ഡേറ്റഡ് റോൾ ഔട്ട് എന്നു മുതൽ തുടങ്ങുമെന്ന് കമ്പനി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. 2022 തുടക്കത്തോടെ ഇത് തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിൻഡോസ് 11 മാറാൻ യോഗ്യമായ എല്ലാ വിൻഡോസ് 10 PC ഒരേ സമയം തന്നെ ആയിരിക്കില്ല അപ്ഗ്രേഡ് ലഭിക്കുക. അതേസമയം ഈ വർഷം അവസാനത്തോടെ വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറുകൾ വിപണിയിലെത്തി തുടങ്ങും എന്നും പറയപ്പെടുന്നുണ്ട്. വിൻഡോസ് 11 ഉപയോഗിക്കാൻ നിങ്ങളുടെ കമ്പ്യൂട്ടറുകൾ യോഗ്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് PC ഹെൽത്ത് ചെക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിൻഡോസ് 11 കുറിച്ചിട്ട് ഇതുവരെ കിട്ടിയ അപ്ഡേറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് എന്നുള്ളപ്പോൾ തന്നെ എൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന ആ ബെൽ ബട്ടണിലൂടെ മറക്കാതെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്നും പറയാറുള്ളതുപോലെ മറ്റു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.